കുവൈറ്റിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ മുബാറക് അൽഹമദ് അൽ മുബാറക് അൽ സബാഹ് അന്തരിച്ചു. 2011 മുതൽ 2019 വരെ കുവൈറ്റിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ജാബിർ മുബാറക് തന്റെ 82 വയസ്സിലാണ് വിടവാങ്ങിയത്. 1942 ജനിച്ച ഷെയ്ഖ് ജാബിർ മുബാറക് 1968 അമീരി ദിവാനിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ അഫയേഴ്സ് സൂപ്പർവൈസറായി കൊണ്ടാണ് സേവനരംഗത്തേക്ക് വന്നത്. തുടർന്ന് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചു. 1979 മാർച്ച് 19 ഹവല്ലി ഗവർണറായി നിയമിതനായി. പിന്നീട് അഹമ്മദിയുടെ ഗവർണറായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം സാമൂഹ്യകാര്യ, തൊഴിൽ മന്ത്രി, വാർത്താവിതരണ മന്ത്രി, അമീരി ദിവാൻ, ഉപദേഷ്ടാവ് തുടങ്ങി വിവിധ ക്യാബിനറ്റ് പദവികൾ വഹിച്ചു. 2001 ഫെബ്രുവരി 14 ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2003 ജൂലൈ 14 രൂപീകൃതമായ മന്ത്രിസഭയിലും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായി ചുമതല വഹിച്ച ഷെയ്ഖ് ജാബിർ മുബാറക് അൽ സബാഹ് 2006 ഫെബ്രുവരി 9 ഒന്നാം ഉപപ്രധാനമന്ത്രിയുടെ അധിക ചുമതലയോടെ ആഭ്യന്തരമന്ത്രി, പ്രതിരോധമന്ത്രി എന്നീ പദവികൾ തുടർന്നു. 2011 നവംബറിലാണ് ഷെയ്ഖ് ജാബിർ മുബാറക് പ്രധാനമന്ത്രിയായി നിയോഗിക്കപ്പെടുന്നത്. പിന്നീട് 2019 രാജിവെക്കുന്നതുവരെ പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം തുടർന്നു. ഇന്ത്യയുമായി മികച്ച സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് ജാബിർ മുബാറക്. 2013 നവംബറിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ക്ഷണം സ്വീകരിച്ച് ഷെയ്ഖ് ജാബിർ മുബാറക് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ രാഷ്ട്രപതി പ്രണബ് മുഖർജി, പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, ധനകാര്യമന്ത്രി പി ചിദംബരം, വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷീദ്, വാണിജ്യമന്ത്രി ആനന്ദ് ശർമ്മ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 2006 അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് സബാഹിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം കുവൈറ്റിൽ നിന്നുള്ള ഉന്നതതല സന്ദർശനമായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ബിബ്ജിയോർ.